ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം ചിലർ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. സംഭവം സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങളും നീക്കങ്ങളുമാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. പെൺകുട്ടി പീഡനത്തിനിരയായിട്ടില്ല തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പെൺകുട്ടി പീഡനത്തിനിരയായില്ല എന്ന് ഫോറൻസിക് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണെന്ന് ഉത്തർപ്രദേശ് ADG പ്രശാന്ത് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. പെൺകുട്ടിയെ ആദ്യം പ്രവേശിപ്പിച്ച ഉത്തർപ്രദേശിലെ അലിഗഡ് ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിലെ പ്രാഥമിക പരിശോധനയിൽ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് രേഖകൾ. പിന്നീട് നടന്ന വിശദമായ ഫോറൻസിക് പരിശോധനയിൽ പീഡനം നടന്നതായി പറയുന്നില്ല. ജില്ലാ മജിസ്ട്രേറ്റ്, കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴിയും ഇത് ശരിവയ്ക്കുന്നു. മാത്രമല്ല വിദഗ്ധ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ പ്രവേശിപ്പിച്ച ഡൽഹിയിലെ സഫർജംഗ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പുരുഷബീജം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടെ ചണ്ഡീഗഡിൽ ചികിത്സാ പിഴവ് മൂലം മരിച്ച മനീഷ എന്ന പെൺകുട്ടിയുടെ ചിത്രം ഹത്രാസ് പെൺകുട്ടിയുടേതാണെന്ന വ്യാജേന സമൂഹമാധ്യമങ്ങളിൽ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. UPയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേരും മനീഷ വാത്മീകി എന്നാണ്. ഹത്രാസിലെ സംഭവ വികാസങ്ങൾ എങ്ങനെ വലിയ ക്യാമ്പയിന് കാരണമായെന്ന് നോക്കാം. സെപ്റ്റംബർ 14 കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരനായ സത്യേന്ദ്ര തന്റെ സഹോദരിയായ 19-കാരിയെ സന്ദീപ് എന്നൊരാൾ മൃഗീയമായി ആക്രമിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് കാണിച്ച് ഹത്രാസിലെ ചാന്ദ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. കാലുകൾക്ക് തിന്നാനുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കാൻ അമ്മയോടൊപ്പം പാടത്തേക്ക് പോയ പെൺകുട്ടി അന്ന് പകലാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയാവുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ പോലീസ് സന്ദീപ് എന്ന ആൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. 5 ദിവസത്തിനുശേഷം സെപ്റ്റംബർ 19 സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി അപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ലാത്തതിനാൽ മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. സെപ്റ്റംബർ 22 താൻ ബലാത്സംഗത്തിനിരയായെന്നും സന്ദീപിനൊപ്പം മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നെന്നും പെൺകുട്ടി മൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIRൽ കൂട്ടബലാത്സംഗത്തിനെതിരായ IPC 376D എന്ന വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തു. മൊഴിയിൽ പറഞ്ഞ 3 പേരെയും തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 28 അലിഗറിലെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില വഷളായി. അന്ന് തന്നെ കുട്ടിയെ ഡൽഹിയിലെ സഫർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റി. അതിനടുത്ത ദിവസം ഡൽഹിയിലെ ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മരണത്തെ തുടർന്ന് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ കൊലപാതക കുറ്റം കൂടി ചുമത്തി IPC 302 കൂടി കൂട്ടിച്ചേർത്തു. SC ST അട്രോസിറ്റീസ് ആക്ട് നിഷ്കർഷിക്കുന്ന തരത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഇതിനിടെ കേസിന്റെ വിചാരണ പ്രത്യേക അതിവേഗ കോടതിയിൽ ആരംഭിച്ചു. ഇതിനു പിന്നാലെയാണ് സംശയകരമായ നീക്കങ്ങൾ ഒന്നൊന്നായി ഉയരുന്നത്. പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞ തരത്തിൽ ബലാത്സംഗത്തിന് ഇരയായെന്ന് മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായില്ല. വിശദമായ ഫോറൻസിക് പരിശോധനയിലും ബലാത്സംഗം നടന്നതായി തെളിഞ്ഞില്ല. ഡൽഹി ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിലും ബലാത്സംഗത്തിന് ഇരയായെന്ന് വ്യക്തമാക്കുന്നില്ല. എന്നാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് അംഗീകരിച്ചില്ല. മരണം സംഭവിച്ച് 24 മണിക്കൂർ പിന്നിട്ട ശേഷവും അവർ മൃതദേഹം സംസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. അടുത്ത ദിവസം രാവിലെ കൂടുതൽ ആളുകളെ വിളിച്ചുകൂട്ടി മൃതദേഹവുമായി വലിയ പ്രതിഷേധ പ്രകടനത്തിന് ഒരുങ്ങുകയാകാമെന്ന സംശയത്തെ തുടർന്ന് പോലീസ് വിഷയത്തിൽ ഇടപെടുന്നു. 2 കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയിൽ നിന്നുണ്ടായ ആക്രമണം 2 ജാതികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറാൻ പോവുകയാണ് എന്ന് ജില്ലാ ഭരണകൂടവും ആശങ്ക പ്രകടിപ്പിച്ചു. തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് തന്നെ മൃതദേഹം രാത്രി സംസ്കരിച്ചു. എന്നാൽ വീട്ടുകാരറിയാതെ പോലീസ് മൃതദേഹം കൊണ്ടുപോയി സംസ്കരിച്ചു എന്ന മട്ടിലാണ് ചില മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയത്. എന്നാൽ അത്തരം വാർത്തകൾ വ്യാജമാണെന്ന് പിറ്റേ ദിവസം തന്നെ തെളിഞ്ഞു. സംസ്കാരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും പങ്കെടുത്തിരുന്നുവെന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തുവന്നു. അതിനോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ നാവ് മുറിച്ചു മാറ്റിയിരുന്നു എന്ന മട്ടിലൊക്കെ വന്നിരുന്ന വാർത്തകൾ തെറ്റെന്ന് തെളിയിക്കുന്ന തരത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് പെൺകുട്ടി സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. എന്നാൽ ഇതെല്ലാം വകവയ്ക്കാതെയുള്ള സമരങ്ങളാണ് പിന്നീട് അരങ്ങേറിയത്. പോലീസ് ബലമായി മൃതദേഹം മറവു ചെയ്തത് തെളിവുകൾ നശിപ്പിക്കാനാണെന്നും ബലാത്സംഗം നടന്നതായി തെളിവില്ലെന്ന് പറയുന്നത് പ്രതികളെ സഹായിക്കാനാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധ ക്യാമ്പയിനും തുടങ്ങി. മെഡിക്കൽ എക്സമിനേഷൻ നടത്തിയ ഡോക്ടർ, ഫോറൻസിക് പരിശോധന നടത്തിയ ഗവൺമെന്റ് ലാബ്, ഡൽഹി ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ, ഹത്രാസ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ജില്ലാ പോലീസ് സൂപ്രണ്ട് എന്നിവരെയൊക്കെ സ്വാധീനിക്കാനും അവരെക്കൊണ്ടൊക്കെ തങ്ങൾക്കനുകൂലമായി പറയിക്കാനുള്ള എന്ത് സ്വാധീനമാണ് കേസിലെ പ്രതികളായ 4 പേർക്കുള്ളത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർക്കെതിരെ ഉയരുന്നത്. പ്രതികളിൽ ആർക്കും രാഷ്ട്രീയ ബന്ധങ്ങളോ ഉയർന്ന സാമ്പത്തിക ശേഷിയോ ഉന്നതങ്ങളിൽ പിടിപാടോ ഇല്ലെന്നാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. അങ്ങനെയുള്ള 4 പേർക്ക് വേണ്ടി ഡോക്ടർ മുതൽ ജില്ലാ കളക്ടർ വരെ നുണ പറയുമോ എന്നാണ് ചോദ്യം.
നേരത്തെ തന്നെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഹത്രാസിൽ രണ്ടാഴ്ച നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹവുമേന്തി ഒരു വൈകാരിക പ്രതിഷേധ പ്രകടനം നടത്താനുള്ള അവസരം ജില്ലാ ഭരണകൂടവും പോലീസും നൽകണമെന്ന് സമരക്കാർ പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകും? പ്രതികളെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിൽ വിചാരണ ആരംഭിച്ചു. ഏറ്റവും ശക്തമായ വകുപ്പുകൾ പ്രതികൾക്കെതിരെയൊക്കെ ചുമത്തി. പെൺകുട്ടിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകി. വിഷയം പ്രധാനമന്ത്രിയുമായി വരെ നേരിട്ട് സംസാരിക്കുകയും ശക്തമായ നടപടി ഉറപ്പു നൽകുകയും ചെയ്തു. കുറ്റവാളികളിൽ ആരും രക്ഷപ്പെടില്ലെന്ന് യോഗി പ്രഖ്യാപിച്ചു. തുടരന്വേഷണത്തിനായി പ്രത്യേക പോലീസ് സംഘത്തെയും ചുമതലപ്പെടുത്തി. എന്നിട്ടും വിഷയത്തിൽ യോഗി ആദിത്യനാഥ് രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തുന്നത് രാഷ്ട്രീയമല്ലാതെ എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.